श्री के अंसलन ബഹുമാനപ്പെട്ട സ്പീക്കർ സർ ഇവിടെ അവതരിപ്പിക്കുന്ന ഒബ്ജക്ഷൻ കെഎൽന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നെയ്യാറ്റിൻകര താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് 1980 നയനാർ സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നിബന്ധനയുടെ ഭാഗമായി ഈ ഓട്ടോ ഉൽപാദനത്തിനുള്ള അനുമതി കിട്ടിയ ഏക സ്ഥാപനമാണ് കെഎൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയും അടക്കം പങ്കെടുത്തുകൊണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിലും പിന്നെ തുടർന്ന് വന്ന കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഉൽപാദനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ പ്രധാനമായും ഉയരുന്ന വലിയ പ്രശ്നം 1985 മുതൽ തന്നെ ഇപിഎഫിന്റെ കുടിശ്ശിക ഏകദേശം 5 കോടിയിലധികം രൂപ ഇപിഎഫിന്റെ കുടിശ്ശിക പലിശ അടക്കം കൊടുക്കാനുണ്ട് 2013 മുതൽ റിട്ടയർ ചെയ്ത പെൻഷൻകാരുടെ ആനുകൂല്യം 2.90 കോടി രൂപ കൊടുക്കാനുണ്ട് ഗ്രാറ്റുവിറ്റി അടക്കം എല്ലാം കൂടെ 10 കോടിയിലധികം രൂപ 10.63 കോടി രൂപയുടെ ബാധ്യത നിലനിൽക്കുന്നു ഇതിന്റെ ഭാഗമായി ഇപിഎഫുകാര് അവിടെയുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ടുണ്ട് ട്രഷറി അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്തതിന്റെ ഭാഗമായി പ്ലാൻ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലൂടെ നിൽക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം മുതൽ കഴിഞ്ഞ 5 മാസക്കാലത്തിലേക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിന്റെ ഭാഗമായി തൊഴിലാളികൾ വലിയ തോതിലുള്ള പ്രയാസത്തിലും ദാരിദ്ര്യത്തിലുമാണ് ചെറിയ ഒരു വേതനം പോലും അവർക്ക് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിലാളികളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഇപിഎഫ് അവരുടെ റിക്കവറിയുടെ ഭാഗമായി 80 ലക്ഷത്തിലധികം വരുന്ന രൂപ ഈ സമയത്ത് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തന്നെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് 1985 എസ് ബി ഐയിൽ നിന്ന് എടുത്തിട്ടുള്ള ബാങ്ക് വായ്പ കുടിശ്ശികയായി ഭീമമായിട്ടുള്ള പലിശയുമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഏകദേശം 20-25 കോടിയോളം രൂപയുടെ ബാധ്യത ആ സ്ഥാപനത്തിന്റെ മുന്നോട്ട് പോകുന്നതിന് പ്രതികൂലമായി നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഓൺടൈം സെറ്റിൽമെന്റിൽ KSFEO KSIDC ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോൺ തരപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് 482ലധികം ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്ന് 100ൽ താഴെ ജീവനക്കാരായി മാറിയിട്ടുണ്ട് ജനറൽ മാനേജർ അടക്കമുള്ള പ്രധാനപ്പെട്ട 10 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു 10 വർഷമായി നിയമനം നടത്താൻ വേണ്ടി കഴിയുന്നില്ല കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി പെൻഷൻ പറ്റുകളുടെയും യൂണിയനുകളും നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി ഹൈക്കോടതി പുതിയ നിയമനങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റാഫുകളടക്കമുള്ള ആളുകളുടെ കുറവ് വലിയ തോതിൽ വ്യവസായത്തിന് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നു ഈ ഓട്ടോ വിതരണത്തിനും അതുപോലെ സർവീസ് ചാർജിംഗ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ നിയമസഭാ സെക്ഷനിൽ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കോർപ്പറേറ്റ് മുതലാളിമാരും അതുപോലെ തന്നെ സ്വകാര്യ ഓട്ടോ ഈ ഓട്ടോ രംഗത്ത് നിൽക്കുന്നവരും ഈ സ്ഥാപനത്തിനെതിരായിട്ടുള്ള വ്യാജപ്രചാരണ വേലകളും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് വലിയ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഈ കേരള ഓട്ടോമൊബൈൽസ് ഇപ്പോൾ നമ്മൾ ആ കമ്പനി കുറിച്ച് വെക്കുന്നത് ISRIയുടെ വർക്ക് അതുപോലെ തന്നെ കയർ ബോർഡിന്റെ വർക്ക് അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ ഇൻഡസ്ട്രിയിനകത്ത് സ്റ്റീൽ ഫർണിച്ചർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധ്യത 10 ഏക്കറിലധികം വരുന്ന ഭൂമി അവിടെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള വളരെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി സർ സ്ഥാപനത്തിന്റെ പൊതുവായ സ്ഥിതി സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല നല്ലൊരു സാധ്യതയുള്ള സ്ഥാപനമായിട്ടാണ് കെഎലിനെ ഗവൺമെന്റ് കാണുന്നത് പ്രത്യേകിച്ചും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കുള്ള വിപണി അത് ഉപയോഗപ്പെടുത്താനായി ആ സ്ഥാപനത്തിന് മാറാൻ കഴിയണം എന്ന അഭിപ്രായം തന്നെയാണ് ഗവൺമെന്റിനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി വിലമിൽക്കുന്ന ഇപിഎഫ് ഗ്രാറ്റുവിറ്റി കുടിശ്ശികകൾ അത് 5.87 കോടി അവിടെ കുറെ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് 2013 മുതലുള്ള ഗ്രാറ്റുവിറ്റിയുടെ കുടിശ്ശിക നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു 16.11 കോടി രൂപയുടെ ബാധ്യതയാണ് ആ സ്ഥാപനത്തിനുള്ളത് എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 35 കോടി രൂപ ആ സ്ഥാപനത്തിന് ഈ പുതിയ സംവിധാനങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടി ഈ ഓട്ടോയുടെ നിർമ്മാണ കാര്യങ്ങൾക്ക് മാറുന്നതിന് വേണ്ടി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ നൽകി പിന്നെ ഒരു 1 കോടി രൂപ അങ്ങനെ 41 കോടി രൂപ ആ സ്ഥാപനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു 10 കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നല്ല സാധ്യതകളുണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്
പല പരാതികളും പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയുണ്ടായി. വലിയ കുത്തരയുള്ള കയറ്റം തന്നെ കയറാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓട്ടോറിക്ഷയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ആവശ്യത്തിന് നിർമ്മിക്കുന്നതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒഴിവുകളെല്ലാം ഉള്ളതുകൊണ്ട് പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് ഞങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ റിയാബിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് ഒരു പുനഃസംഘടന അത് സംബന്ധിച്ച് നടത്തണം എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പുതിയ യൂണിറ്റ് കണ്ണൂരിൽ ആരംഭിക്കുമ്പോഴും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു സാധ്യതയുള്ള സ്ഥാപനമായിട്ട് തന്നെയാണ് കെ എല്ലിനെ കാണുന്നത്. ഇപ്പോഴീ 1 കോടി രൂപ ശമ്പളം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അനുവദിച്ചെങ്കിലും ഈ അറ്റാച്ച്മെന്റ് വന്നതുകൊണ്ടുള്ള പ്രതിസന്ധി മറികടക്കാനുള്ള സാധ്യതകൾ കൂടി ഗവൺമെന്റ് നോക്കുന്നുണ്ട്.